നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ചില ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ പുറത്തു ചാടിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഒൺ ഇന്ത്യ ഒൺ പെൻഷൻ എന്ന ആശയമുയർത്തി ഈ നാട്ടിൽ ഒരു വലിയ വിപ്ലവകരമായ കുതിച്ചു ചാട്ടം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് ഒ ഐ ഒ പി അഥവാ ഒൺ ഇന്ത്യ ഒൺ പെൻഷൻ. വളരെ നല്ല ആശയമായിരുന്നു. അതായത് രാജ്യത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ എന്ന ആശയമുയർത്തി അവർ വളരെ പെട്ടെന്ന് ഈ രാജ്യത്തെ അധസ്ഥിതരായ ആൾക്കാർക്കിടയിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിരുന്നു. ഒരുപാട് പേർ നമ്മുടെ രാജ്യം അറിയാം, പട്ടിണിയുടെ ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ 112-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നിരവധി പട്ടിണിക്കാരുണ്ട്, ഒപ്പം ദരിദ്രർ ഒരുപാട് പേരുണ്ട്. സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ കൈപ്പറ്റി ജീവിക്കുന്ന നിരവധി പേരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇത്രയും മധുരം പുരട്ടുന്ന വാക്കുകളും അല്ലെങ്കിൽ പ്രചരണങ്ങളും നടത്തി വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് എത്തിയ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ് ഒൺ ഇന്ത്യ ഒൺ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം. ഈ സംവിധാനത്തെയാണോ തുടക്കത്തിൽ പറഞ്ഞത് ആട്ടിൻ തോലിട്ട ചെന്നായിയാണോ എന്നുള്ളത്, എന്തുകൊണ്ടത് പറയേണ്ടി വന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇവർക്കെതിരെ ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നു. അതായത് ബി ജെ പി കാർ നമ്മളുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്, അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നുള്ള തീരുമാനം നേതൃത്വം കൈക്കൊണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ കണ്ണടച്ചു തുറക്കുന്ന ഒരു വേഗതയിൽ ഇവർക്കൊരു വളർച്ച നേരിടാൻ കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർക്ക് സ്വന്തമായി യൂണിറ്റുകൾ തുടങ്ങാനും ഒപ്പം ഓഫീസുകൾ തുറക്കുന്ന സാഹചര്യവും ഉണ്ടായി. വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ പ്രചരണങ്ങൾ ശക്തമാക്കുന്നു. പല സാംസ്കാരിക നായകരിൽ ചിലരെയൊക്കെ കൊണ്ട് ഈ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു. പല സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിദഗ്ധമായി ആൾക്കാരോട് സംവദിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ കൊണ്ട് പ്രചരണങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നടത്തുന്നു. ഈ സംവിധാനമൊക്കെ ആയപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇതിലേക്ക് അങ്ങ് വിശ്വസിച്ചു, ആകൃഷ്ടരായി. ഇവരുടെ പേജുകളിലെല്ലാം വമ്പൻ ലൈക്കായി. ഏകദേശം 6 ലക്ഷം 7 ലക്ഷത്തോളം പേരായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഇവരുടെ ഈ സംവിധാനങ്ങളിൽ ചില സംശയങ്ങളുണ്ടാകുന്നത്. അതായത് നമ്മുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്താമെന്നുള്ളതാണ് ഇതിൻ്റെ ട്രസ്റ്റി ബോഡിയായിട്ടുള്ള 24 പേർ ചേർന്ന് തീരുമാനമെടുത്തതെന്നുള്ളതാണ്. പ്രശ്നം അവിടെയെങ്ങുമല്ല. ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി സ്വതന്ത്രരായി അല്ലെങ്കിൽ അവർക്കൊരു ബദലായിട്ട് മത്സരിക്കാൻ രംഗത്ത് വരുമ്പോൾ അതും പല മണ്ഡലങ്ങളിലും നിരവധി പേരെ ഇത്തരത്തിൽ മത്സരിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ട്. അതായത് ഇവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുക. അതായത് ഉയർത്തിക്കൊണ്ടുവന്നത് ഒരാശയം, അതിനുശേഷം അത് കൃത്യമായി ഒരു വഴിക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം അത് കൃത്യമായി ആരുടെയൊക്കെയോ ബുദ്ധി കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തുകയാണ്. രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. പക്ഷേ ഉദ്യമം അതായിരുന്നില്ല. ഉദ്യമം ഭരണകർത്താക്കളിൽ നിന്ന് നമ്മുടെ ആവശ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭരണത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒൺ ഇന്ത്യ ഒൺ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ എവിടെയൊക്കെയോ ചില ചെന്നായ്ക്കൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന സംശയം ജനിക്കുകയാണ്. ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് നേരിടാൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണെന്നുള്ള അവകാശവാദമൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്രത്തോളം 10 രൂപയ്ക്ക് മാത്രം രജിസ്ട്രേഷൻ നടപ്പാക്കി ഇതിൽ ആളെ ചേർക്കുന്ന പരിപാടി നടത്തുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനും മറ്റുമായി ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇവർക്ക് ഇത്രമാത്രം ഫണ്ട് എങ്ങനെ കളക്ട് ചെയ്യാൻ സാധിച്ചു? നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ഇക്കാര്യങ്ങളൊന്ന് ചിന്തിക്കണ്ടേ? എന്തിനു വേണ്ടിയാണോ ഇറങ്ങിത്തിരിച്ചത്, അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുന്നവർ മറ്റ് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെയും ആൾക്കൂട്ടങ്ങളെയും വഴിതിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓർമ്മ വരുന്നത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെയാണ്. അതായത് യു പി എ സർക്കാരിന് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഒൺ ഇന്ത്യ ഒൺ പെൻഷൻ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്കെതിരെ നേരത്തെ തന്നെ ഒരു ആരോപണം ഉയർന്നിരുന്നു. സംഘപരിവാറുമായി ഏറ്റവും അടുപ്പം ബന്ധം സ്ഥാപിച്ചിരുന്ന സംഘടനയാണ് അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ തെളിയിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇടയ്ക്ക് ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ജനനി ജന്മഭൂമി എന്ന തരത്തിൽ ഒരു ലോഗ പോലെയൊക്കെ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഹാക്ക് ചെയ്തതാണെന്ന് അഡ്മിൻമാർ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഹാക്ക് ചെയ്യക്കം അത്രത്തോളം ആരോഗ്യകരമല്ല എന്ന് അഡ്മിൻമാരെ ഓർമ്മിപ്പിക്കുന്നു.
നിങ്ങൾ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണോ എന്ന് സംശയിക്കാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു വന്ന ഒരു സംഘടനയുടെ പേര് അതായത് സംഘപരിവാറുകാർക്ക് അല്ലെങ്കിൽ ബിജെപി രാഷ്ട്രീയങ്ങൾക്ക് വ്യക്തമായി ഇടപെടാൻ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത മേഖലകളിൽ ഇത്തരത്തിൽ ഒരു പുതിയ സംവിധാനവുമായി വരുന്നു ആ നാട്ടിലെ ജനങ്ങളെ ആകർഷിക്കുന്നു അതിലേക്ക് സംഘപരിവാർ ആശയങ്ങൾ നിറയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ആശയം ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ സംഘടന എങ്ങോട്ട് പോയി എന്ന് ഇപ്പോൾ അറിയാനില്ല അതേ മാതൃകയിലാണ് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ ഒട്ടാകെയല്ല ഇന്ത്യയിൽ ഒട്ടാകെയാണ് ഈ സംവിധാനം പടർന്നു പന്തലിച്ചെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു ഇത് ഇന്ത്യയ്ക്ക് ഒട്ടാകെ വേണ്ടിയാണ് കേരളത്തിൽ മാത്രം പക്ഷേ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും ഒപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മാത്രം വിരൽ ചൂണ്ടുന്നവർ എന്തുകൊണ്ട് ഇവിടത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഈ കോടികൾ കൂടി പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു സർക്കാർ ജീവനക്കാർക്കും അല്ലെങ്കിൽ ഏത് തരം തൊഴിൽ ചെയ്യുന്നവർക്കും 60,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുക്കരുത് എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞാൽ 10,000 രൂപ ശമ്പളം കൊടുക്കണമെന്ന് അതായത് വീട്ടിൽ കിടന്ന് 60 വയസ്സ് വരെ ഒരു പണിയും എടുക്കാതെ വീട്ടുകാർക്ക് തലവേദനയായി മാറി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനാണെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യണം കുടുംബത്തിനോ നാട്ടുകാർക്കോ ഉപകാരമില്ലെങ്കിൽ പോലും അവന് 10,000 രൂപ പെൻഷൻ കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത്തരത്തിലുള്ള മന്ദബുദ്ധിത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന ഈ ടീമുകളെ പൊതുസമൂഹം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കുക ബാർഗെയിനിങ് ചെയ്യുക അഡ്മിൻമാരായി ഇരിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജി എൻ പി സി പോലൊരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പിന്നീട് അവർ പൈസ പിരിച്ച് മദ്യസൽക്കാര പാർട്ടി നടത്തി പോരാത്തതിൻ്റെ എക്സൈസ് കേസുകൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളായി അതിൻ്റെ മറ്റൊരു വേർഷൻ ഇത് കണ്ടാൽ പെട്ടെന്നൊരു അപകടകാരിയായ സംഘടന എന്ന് തോന്നുന്നില്ല ഇവിടെ എല്ലാം സാത്വികരാണ് എന്നുള്ള തോന്നൽ വരുത്തുന്നതാണ് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നാണ് എന്തായാലും ഈ വിഷയത്തിൽ പൊതുജനം കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സന്ദർഭമാണ് ഇത്തരം സംഘടനകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സാധ്യത മനസ്സിലാക്കി അതിനെ ചൂഷണം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നവർ ഇവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ നാട്ടിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് തരുമെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് അവർക്കും അറിയാം ഇവരുടെ ഈ തട്ടിപ്പ് വേല കൊണ്ടാണ് ഇവരുടെ ഒരു 600,000+ ആൾക്കാരുണ്ടായിരുന്ന ഫേസ്ബുക്ക് പേജ് പൂട്ടിപ്പോയത് അത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഹാക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ അഡ്മിൻമാർ പറയുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് സമൂഹത്തിൽ നിന്ന് കൂട്ടത്തോടുകൂടി ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചതെന്നാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും രാഷ്ട്രീയത്തിലെ കടന്നുവരവോടുകൂടി ഈ സംഘടനയുടെ ഉദ്ദേശശുദ്ധിയെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ സാധാരണക്കാരും അത്താഴ പഷ്ണിക്കാരും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അന്നന്ന് കൂലിപ്പണി ചെയ്യുന്നവനെയുമാണ് ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കരുത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത് നിങ്ങളുടെ ഇംഗിതത്തിന് ഉപയോഗിക്കുന്ന ഈ പ്രവണതയെ മനുഷ്യ നന്മയ്ക്കുള്ള പ്രവർത്തനമായി വിലയിരുത്താൻ കഴിയത്തില്ല ഒൺ ഇന്ത്യ ഒൺ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ കൃത്യമായി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ ഇവരുടെ നീക്കം ഈ നാട്ടിൽ രാഷ്ട്രീയ ബദലായി വളർന്നു വന്ന് അവർക്ക് ചില നേട്ടങ്ങൾ കൈയാളുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും ഉണ്ടെന്ന് തോന്നില്ല അല്ലാതെ ഇന്ത്യ പോലൊരു രാജ്യത്ത് 140 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ എല്ലാവർക്കും 10,000 പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം ഒരു കാലത്തും നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ കൂടിയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ എല്ലാം കഴിവിനനുസരിച്ച് പലർക്കും തുച്ഛമായ രീതിയിലെങ്കിലും വേതനങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട് അത് വിധവാ പെൻഷൻ ആയിക്കോട്ടെ വാർദ്ധക്യ പെൻഷൻ ആയിക്കോട്ടെ വികലാംഗ പെൻഷൻ ആയിക്കോട്ടെ ഏതൊക്കെ പേരിലായിരുന്നാലും പലർക്കും ഇത്തരത്തിൽ തുച്ഛമായ രീതിയിൽ കേരളത്തിലെങ്കിലും ലഭിച്ചു വരുന്നുണ്ട് അതിനെയെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ മാത്രമാണിതെന്ന് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു പൊതുജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവരിൽ അവിശ്വസിച്ച് അവരുടെ പിന്നാലെ പോയാൽ ഉള്ള പിഴപ്പ് കൂടി നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാത്രം കണ്ടാൽ മതി അല്ലാതെ ഈ നാട്ടിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും ഇത്തരം സംഘടനകൾക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക രാഷ്ട്രീയത്തിലൂടെ നേട്ടമുണ്ടാക്കി അതിലൂടെ ബാർഗെയിൻ ചെയ്ത് നേട്ടമുണ്ടാക്കാം എന്നത് മാത്രമായിരിക്കണം അഡ്മിൻമാരുടെ ലക്ഷ്യം അതിനുവേണ്ടി ഇവിടുത്തെ സാധാരണക്കാർ ഇരയാകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.